Hi, good day. All of you are in class. Ganitham class lake. Swagatham. On the video, Adi might card on the good guy in English channel. Subscribe, like, share. Unit 6. Many a drop make an ocean. Palatulli, perivellum. Enoki ketitile. Apo in the class in the Indoka caring lair in the padichide. Uru glassil etra tulli vellum gullum. ഒരു കപ്പിൽ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും ഒരു ബക്കറ്റിൽ എത്ര കപ്പ് വെള്ളം കൊള്ളും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര ചെടികൾ നനക്കാൻ കഴിയും ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് എത്ര ചെടികൾ നനക്കാൻ കഴിയും അപ്പോൾ പേരും നനക്കാൻ കഴിഞ്ഞ ചെടികളുടെ എണ്ണവും തന്നിട്ടുണ്ട് ആദി 13 ചെടികളാണ് നനച്ചത് അമൽ 9 ചെടികൾ അനു 17 ചെടികൾ അപ്പോൾ അത് നമ്മുടെ ബക്കറ്റിന്റെയും കപ്പിന്റെയും ഒക്കെ വലിപ്പത്തിനെ അനുസരിച്ചായിരിക്കും നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങളുടെ വീട്ടിലുള്ള മഗ്ഗിൽ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളുമെന്ന് ഊഹിച്ചെഴുതുക തുടർന്ന് അളന്ന് കണ്ടെത്തുക Watering the plants. A cup of water for each plant. How many plants can be watered with one bucket? My guess. അപ്പോൾ നിങ്ങളുടെ ഊഹമാണ് ആദ്യം എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം ഊഹിച്ചു നോക്കൂ എന്തിന് നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു നോക്കൂ ഓരോ മഗ് വെള്ളം എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെടികൾ നനക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും സ്പ്ലിറ്റ് യു ക്ലാസ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് 4 or 5 ഈച്ച് ഗ്രൂപ്പ് ടേക്സ് എ ബക്കറ്റ് ആൻഡ് എ കപ്പ് ഓൾ കപ്സ് ഷുഡ് ബി ഓഫ് ദ സെയിം സൈസ് Fill the bucket with water. Pour 1 cup of water for each plant. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ അല്ലെങ്കിൽ ഒരു മഗ് എടുത്തിട്ട് അതിൽ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളുമെന്ന് ആദ്യം നിങ്ങൾ ഊഹിച്ച് നോക്കണം എന്നിട്ട് അത് അളന്ന് നിങ്ങൾ എഴുതിയാൽ മതി രണ്ടാമത്തെ പ്രവർത്തനം തന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ ബക്കറ്റും മഗ്ഗും ഉപയോഗിച്ച് എത്ര ചെടികൾ നനക്കാൻ കഴിയുമെന്ന് ആദ്യം ഊഹിച്ചെഴുതുക തുടർന്ന് അത് കണ്ടെത്തി എഴുതുക അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം അപ്പോഴാണ് നിങ്ങൾക്കത് എത്ര ചെടികൾ നനക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കണക്ക് കിട്ടത്തുള്ളൂ മൂന്നാമത്തെ പ്രവർത്തനം വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കുളിക്കാനും കുടിക്കാനും പിന്നെയോ തുണികൾ അലക്കാൻ അല്ലേ വീട് തുടച്ച് വൃത്തിയാക്കാനും ചെടികൾ നനക്കാനും നമ്മൾ പല്ല് തേക്കാനും മുഖം കഴുകാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വെള്ളം വേണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ പ്രവർത്തനം അപ്പോൾ ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു